അംഗീകാര നിറവിൽ വീണ്ടും ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിനെ പുതിയ ലേണിംഗ് സെന്ററായി തെരഞ്ഞെടുത്തു. ജില്ലയിലാകെ 6 പഞ്ചായത്തുകളിലാണ് ലേണിംഗ് സെന്റർ അനുവദിച്ചത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയാണ് പഞ്ചായത്ത് ലേണിംഗ് സെന്ററായി തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് 70 പഞ്ചായത്തുകളെയാണ് ലേണിംഗ് സെന്ററായി പ്രഖ്യാപിച്ചത്. ജില്ലയിൽ ഓമശ്ശേരി ഉൾപ്പെടെ 6 പഞ്ചായത്തുകളിൽ മാത്രമാണ് ലേണിംഗ് സെന്ററുകൾ ഉള്ളത്. വിവിധ തലങ്ങളിലെ അവാർഡുകളിലൂടെയും പ്രവർത്തന മികവിലൂടെയും ശ്രദ്ധ നേടിയ പഞ്ചായത്തുകളെയാണ് ലേണിംഗ് സെന്ററായി പരിഗണിച്ചത്. PLCA തിരഞ്ഞെടുത്തതോടെ പഞ്ചായത്തിനെയും പ്രവർത്തനങ്ങളെയും അടുത്തറിയാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജീവനക്കാരും വിവിധ ഘട്ടങ്ങളിൽ ദ്വിദിന സന്ദർശനത്തിനും പരിശീലനത്തിനുമായി ഓമശ്ശേരിയിലെത്തും. പരിശീലന സൗകര്യങ്ങളും ഫീൽഡ് സന്ദർശനവും അടക്കമുള്ള ക്രമീകരണങ്ങളും പഞ്ചായത്ത് ഒരുക്കും. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് ഇതിനുള്ള സഹായം ലഭ്യമാക്കുന്നത്. കേരള സർക്കാരിൻ്റെ തദ്ദേശ വകുപ്പിന് കീഴിൽ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് സംസ്ഥാന തലത്തിൽ പഞ്ചായത്ത് ലേണിംഗ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പഞ്ചായത്ത് ലേണിംഗ് സെന്ററുകളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ള 50 വരെയുള്ള പരിശീലനാർത്ഥികളാണ് ഓരോ ഘട്ടത്തിലും എത്തുക. ഒരു പഞ്ചായത്തിൽ നിന്നും പരമാവധി 25 പേർക്ക് ലേണിംഗ് സെന്ററുകൾ സന്ദർശിക്കാനും പഠിക്കാനും അവസരമുണ്ടാവും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പഠന സന്ദർശന പരിശീലന പ്രവർത്തനങ്ങളാണ് എല്ലാ ഘട്ടങ്ങളിലും സംവിധാനിക്കുക. പരിശീലനാർത്ഥികൾക്കുള്ള താമസവും ഭക്ഷണവും യാത്രയും ഉൾപ്പെടെയുള്ള ചെലവുകൾ കിലയാണ് വഹിക്കുന്നത്. പ്രാദേശിക കലാപരിപാടികൾ, പ്രാദേശിക വിനോദസഞ്ചാരം എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് പരിശീലന ഉള്ളടക്കം തയ്യാറാക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ചും ഊന്നൽ നൽകുന്ന മേഖലകളെക്കുറിച്ചുമുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സ്ലൈഡുകൾ, ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചുള്ള 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി, കുറിപ്പുകൾ, ലഘുലേഖകൾ, ബ്രോഷർ, പോസ്റ്റർ പ്രദർശനം എന്നിവ ദ്വിദിന പരിശീലനത്തിനുണ്ടാവും. ജനുവരി അവസാന വാരത്തിൽ ഓമശ്ശേരിയിൽ പഞ്ചായത്ത് ലേണിംഗ് സെന്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റ് പഞ്ചായത്തുകളിലുള്ളവരുടെ 2 ദിവസത്തെ ആദ്യഘട്ട സന്ദർശനവും പരിശീലന ക്ലാസും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കും. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ലേണിംഗ് സെന്റർ സംഘാടക സമിതി രൂപീകരണ യോഗം പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി MP മുഹമ്മദ് ലുക്മാൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.